കുതിരേനെ ഉമ്മാക്കാൻ വേണ്ടി പോവാണോ? ഓ, ഇവിടുന്നുള്ള വ്യൂ രക്ഷയില്ലട്ടോ. കണ്ടില്ലേ ആ നേരെ കാണുന്നത്? ഇവിടുത്തെ കടലാണ്. ഈ ഒരു മഞ്ഞപ്പെട്ടി ഉണ്ടാ, അതിന്റെ അത് എന്താന്ന് അറിയോ? അറിയാൻ എന്തുവാ? ടോണിയാ. ഒരു വുഡൻ ബ്രിഡ്ജ് ആണ്, അതിന്റെ അടി കൂടെ ആണ് ഈ ഒരു വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നത്. ആ പൊപ്പനാണെങ്കിലുണ്ടല്ലോ, അവർ ആ പെമ്പിള്ളാര് കുളിക്കുന്നത് കണ്ടിട്ട് അയാൾ ഇറങ്ങിതാന്ന് തോന്നുന്നു. പക്ഷെ ആ പെമ്പിള്ളാര് മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പം തിരിച്ചു കയറുമോ ഞാൻ വിചാരിച്ചു, ദൈവം ആടുകളെല്ലാം ഇങ്ങനെ തന്നെയാണോ ഞാൻ വിചാരിച്ചു. എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്തുവാ ഡ്രാക്കുള വന്നിട്ട് ഫോറിനേഴ്സ് എല്ലാം ഈ വേസ്റ്റ് എല്ലാം പെറുക്കി നോക്കുമ്പോ നമുക്ക് എന്ത് നടക്കേടല്ലേ സത്യം പറഞ്ഞാല്. ഹലോ, അയ്യോ, എന്റെ കയ്യിലും ഉണ്ട് ഒരു വട്ടി. ഹായ്, ഹലോ, ജാദു. ഞാൻ ജിജു. എല്ലാവർക്കും ട്രാവൽ റെക്കോർഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണ് ഉള്ളത്? പ്ലിമൂത്തിൽ. അതെ, നമ്മളിപ്പോ പ്ലിമൂത്തിലാണുള്ളത്. നമ്മളിവിടെ ഒരു ബീച്ചിൽ വന്നേക്കാണ്. വെമ്പറി ബീച്ച് എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചാണ്. അപ്പൊ ആ ഒരു ബീച്ചിൽ നമ്മള് ചുമ്മാ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. കണ്ടല്ലേ, ഇവിടെ നമുക്കൊരു വലിയൊരു ചർച്ച് കാണാം. ഒരു ഇതൊരു മലയുടെ പൊക്കത്ത് ആ ഒരു പള്ളിയില്ലേ, ആ പള്ളിയുടെ ചുറ്റും ശിംതേരിയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്കൊരു ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളാണെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത്, ഇവിടെ കുറച്ച് വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വണ്ടിയും കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത്, അവിടെ ഒരുപാട് കുതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. ഇനിമേ ഇങ്ങോട്ടേക്കുള്ള വഴി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി വ്യൂ, അടിപൊളി കാട് അല്ലേ. സമ്മറിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കത്തില്ലേ? സമ്മറിൽ ശരിക്കും വന്നു നോക്കണം. ആ ഫോറസ്റ്റ് ഒക്കെ ഗ്രീനറി ഒക്കെ അല്ലേ. ഇപ്പൊ ഇലയില്ലാന്നിട്ടോ ഇതുപോലെ ഇങ്ങനെ പച്ചപ്പൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സമ്മറിന്റെ സമയത്ത് അടിപൊളിയായിരിക്കത്തില്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന ആ ഒരു യാത്ര നിങ്ങൾ കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ബാക്കി ഇവിടുത്തെ കാഴ്ചകൾ അത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. ഇതാണ് ആ ഒരു വെമ്പറി വാക്കിലേക്കുള്ള ഒരു എൻട്രൻസ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും മെയിൻ റോഡുണ്ട്, ഇവിടെ നിന്ന് ഒരു കുഞ്ഞു വഴിയുണ്ട്, ആ വഴിയെ നമുക്ക് കയറി പോകാൻ പറ്റും. ഇതൊരു ഇനി പോകുന്നതല്ല, നമ്മള് അടിപൊളിയായിട്ടുള്ള വഴിയാണ് കേട്ടോ. ഇതേപോലെ ഫുള്ള് കാടുകളാണ്. ഈ ഒരു വലിയ കയറ്റമില്ലേ നേരെ കാണുന്ന ഈ ഒരു കയറ്റം കയറിയിട്ടാണ് നമുക്ക് കയറി പോകേണ്ടത്. ഫുള്ള് ഇങ്ങനെ ഫോറസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേപോലെ നമുക്ക് ഫുള്ള് മരങ്ങളാണ്. നമ്മൾ സമ്മറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ഇലകളൊക്കെ ആയിട്ട് നമ്മളൊരു ഫോറസ്റ്റ് കൂടെ പോകുന്ന ഫീല് നമുക്ക് ശരിക്കും കിട്ടും. നല്ല അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ്. ഇപ്പം മഴയും കൂടെ പെയ്തിരിക്കണ കാരണം അത് വേറൊരു മൂഡാണ്. ഇവിടുത്തെ വീടുകളൊക്കെ കാണാനാണെങ്കിലും വേറൊരു സ്റ്റൈൽ അല്ലേ അല്ലേ. നമ്മുടെ അവിടുത്തെ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തേക്കാളും ഒക്കെ വേറൊരു മോഡലും വീടുകളൊക്കെ വണ്ടി വന്നു, മറ്റേ കുതിരയായിട്ട് പോണ വണ്ടിയാണ്. യെസ്, അതിന്റെ അകത്ത് കുതിരയുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഫാമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ഒരു ഫാമാണ്, അവിടെ ഒരുപാട് ചെമ്മരിയാടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് ശരിയ കുതിര പോണതിന്റെ സ്മെല്ലുണ്ടല്ലേ, കുതിരയുടെ ചാണകത്തിന്റെ സ്മെല്ലുണ്ട്. ആ കുതിരനെ കയറ്റുന്ന ആ ട്രെയിലേഴ്സ് ഒരുപാട് അവിടെ കിടപ്പുണ്ട് ആ ഒരു കോമ്പൗണ്ടിന്റെ അകത്ത്. കണ്ട ആ അതേ കുതിര എവിടെ ദേവി? ആ ഇവിടെ രണ്ട് കുതിരയുണ്ട്. മറ്റേ കുതിര പോയല്ലേ. അവിടെ ഒരു കുതിരയുണ്ട്. ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. കണ്ടില്ലേ ആ നേരെ കാണുന്നത്? ഇവിടുത്തെ കടലാണ്. എന്തായാലും നമ്മള് കടൽ സൈഡിലേക്കാണ് പോകുന്നത്. നമ്മള് ആ ബീച്ചിലേക്ക് ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് എത്താൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ച. ഈ ഒരു മഞ്ഞപ്പെട്ടി ഉണ്ടാ, അതിന്റെ അത് എന്താന്ന് അറിയോ? അറിയാൻ എന്തുവാ? അതെ, വായിച്ചു തരുന്നത്. അതെ, അതിന്റെ അകത്താണെങ്കിൽ മൊത്തം ഉപ്പ് നിറച്ച് വെച്ചേക്കുക. കാരണം ഇവിടെ മറ്റേ വെതർ മോശമാകുമ്പം റോഡിൽ മൊത്തം ഐസ് വീഴുമായിരിക്കും. അപ്പൊ ഐസ് വീഴുമ്പോ നമുക്ക് ഉപ്പിട്ടിട്ട് വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എല്ലായിടത്തും ഇതേപോലെ ബോക്സുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഐസ് ഉപ്പ് നിറച്ച് വെച്ചേക്കണത്. തെന്നുമ്പോ നമുക്ക് ഉപ്പെടുത്തിട്ടാ മതി. അനു കണ്ടിട്ടുണ്ടോ? ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഈ ഉപ്പെന്ന് പറയുന്ന ചെറിയ ഇതല്ലല്ലോ, വലിയ വലിയ കട്ടകളായ ഉപ്പല്ലേ. ആദ്യമൊക്കെ റോട്ടിൽ ഇത് കിടക്കുന്ന കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് അത് ഐസ് വീണ് കിടക്കുന്നതായിരുന്നു. ആദ്യമൊക്കെ ഇവിടെ വന്ന സമയത്ത് ആദ്യം ഐസ് വീണ് കിടക്കുന്നൊക്കെ പിന്നെയാണ് ഇപ്പൊ നമ്മള് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഇറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ഇറക്കം കഴിഞ്ഞ് നേരെ ഒരു കയറ്റവും കൂടെ ഉണ്ട്. അങ്ങോട്ട് അങ്ങനെ കയറി പോകുമ്പോഴാണ് നമ്മള് ആ ഒരു ബീച്ചിലേക്ക് എത്തണത്. കണ്ടില്ലേ, ഇവിടെയും ഒരു ആ ഒരു ബോക്സ് ഇരിപ്പുണ്ട് സോൾട്ടിന്റെ. ഇതേപോലെ എല്ലായിടത്തും ഇങ്ങനെ ഇരിപ്പുണ്ടാവും ആ ഒരു സോൾട്ടിന്റെ. കൂടുതൽ സ്ലിപ്പറി ഐസ് പിടിക്കുന്ന റോഡുകളിലാണ് നമുക്കത് കാണാൻ പറ്റുക. അതെ, ഇതാണ് നമ്മുടെ വെമ്പറി ബേ
റൈഡിംഗ് സ്കൂളാണ്. ഇവിടെ നമുക്ക് കുതിരയുടെ റൈഡിംഗ് സ്കൂളും പരിപാടിയൊക്കെ കാണാൻ പറ്റും. ഈ ഒരു കുഞ്ഞിക്കാട്ടിക്കൂടെയാണ് നമ്മൾ കയറി പോകുന്നത് ആ ഒരു ബീച്ചിലേക്ക്. കുതിരയുടെ കാഷ്ടം എല്ലാം എടുത്ത് കിടപ്പുണ്ടല്ലേ. നമ്മളാണെങ്കിൽ ആ ഒരു കടലിന്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് അവൈലബിൾ അല്ല, ശരിക്കും അപ്പുറത്തെ സൈഡിലാണ് പാർക്കിംഗ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പം ഞങ്ങൾ ഈ ഒരു സൈഡിലായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തത്. ആ അങ്ങനെ പോയാൽ മതിയായിരുന്നു, പക്ഷെ നമുക്ക് നോക്കാം. ഇത് അവിടെ കുറെ ഒരുപാട് കുതിരകളൊക്കെ ഉണ്ട്. ഇവിടെയും വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് പൈന്റെ ആ ഒരു മരം കാണാം. ഫുള്ള് കായാണ്, കണ്ടില്ലേ, ഫുള്ള് കായ ഇങ്ങനെ ആ ഒരു കൊലയിൽ നിപ്പുണ്ട്. നമ്മുടെ വാഗമണിലെ പൈൻ ഫോറസ്റ്റിൽ പോയ ഒരു ഓർമ്മയൊക്കെ പെട്ടെന്ന് വരണേ. ആ ഒരു പൈൻ, പണ്ട് നമ്മള് വാഗമണിൽ പോകുമ്പോ നമ്മൾ ആ ഒരു പൈൻ കായ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ മൊത്തം അരിച്ചു പുറത്ത് നടക്കുമായിരുന്നു. അപ്പൊ ഇവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ഇതേപോലെ ഉണ്ടേ കിടപ്പുണ്ട്. അതും ഭയങ്കര വലിയ സീഡാണ് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. കുതിരേനെ ഉമ്മാക്കാൻ വേണ്ടി പോവാണോ? ഇവിടെയാണെങ്കിൽ ഒരുപാട് കുതിര കുടിക്കും. എന്നാ വലിയ കുതിരയെന്ന് ചോദിക്കുക, ആ ബ്ലാക്ക് ഭയങ്കര വലിയ കുതിര അല്ലേ. ദേ കണ്ടില്ലേ, ഇവിടെ നാല് കുതിരകള് നമുക്ക് ഇതിലേക്ക് കാണാം. ഇത് ഭയങ്കര വലിയ കുതിര. ഇത് ഈ വീഡിയോയിൽ എന്തോരം കാണാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഇത് വലിയ കുതിരയാണ് കാണുന്നത്. അതേ ചവിട്ടോ. ഇവിടെ ഒരു കുഞ്ഞി കുതിരകൾ രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഒരു, ഇത് പെൺകുതിരയാണോ? നാല് കുതിരകള് ഈ ഒരു ഫാമിലായിട്ട് നമുക്ക് കാണാം. ഇവിടെ അവരുടെ ആ ഗ്രൗണ്ടാന്ന് തോന്നുന്നു, ഫുള്ള് അവര് ചവിട്ടി ചവിട്ടി മൊത്തം മെതച്ച് നാറ്റിച്ചിട്ടേക്കുക. ഈ കുതിരനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ടെയിലൊക്കെ ഹെഡിലുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അമ്മയെ ഹലോ, എങ്ങനെയുണ്ട് ഈ കുതിരനെ കാണാൻ? എങ്ങനെയുണ്ട്? നല്ല ടെയിലല്ലേ, ഹെഡില് നല്ല ടെയിലൊന്നും ദൈവമേ കുത്താൻ വരുവാന്ന് തോന്നുന്നു. അവൻ പല്ല് കാണിക്കുന്നുണ്ടോ? ഹലോ, അയ്യോ ദേടാ, ഇവരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുവാണോ? ദേ അവൻ കടിക്കുന്നുണ്ട് ആ സംഭവത്തെ. അവരുടെ പല്ലൊക്കെ ഭയങ്കര ഷാർപ്പാ കേട്ടോ. നമ്മളാണെങ്കിൽ ആ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ കണ്ടില്ലേ മൊത്തം ശിംതേരിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ അടുത്തെന്തായാലും പോയിട്ട് കാണിച്ചു തരാം. ദേ ഇവിടെ നമുക്ക് ആ ഒരു ബീച്ച് കാണാൻ പറ്റും. വെമ്പറി ബീച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ബീച്ചിന്റെ പേര് തന്നെ. ബീച്ചിൽ നല്ല ഭംഗിയുണ്ട്. അവിടെയാണെങ്കിൽ ഇതേ ഒറ്റപ്പെട്ട ഒരു മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതിലാണ് നമുക്കിപ്പോ ഇറങ്ങി പോകേണ്ടത്. ഇവിടെ ഒരു കുഞ്ഞു വഴിയുണ്ട്. ഈ വഴിയെ നമുക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാല് നേരെ ആ ഒരു ബീച്ചിന്റെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് ബെഞ്ചസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം വോക്കിന് പറഞ്ഞവർക്കൊക്കെ ഇരിക്കാനായിട്ടൊക്കെ അവ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബെഞ്ചസ് ഒക്കെ ഉണ്ടാക്കി ഇട്ടേക്കുന്നത്. ഇപ്പം വെള്ളം ഇറങ്ങിക്കിടക്കുവാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോഴാണെങ്കിൽ വെള്ളം മൊത്തം കയറി കിടക്കുവായിരുന്നു. അതിലല്ല രാത്രിയായിരുന്നത്. ഇവിടെയും നമുക്ക് ഒരുപാട് ബെഞ്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഫുള്ളൊരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ഇവിടെ നമുക്ക് ഈ ഒരു ഗ്രേസിലെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് വെമ്പറി ചർച്ച് ആൻഡ് ബീച്ച്. ഇത് ജസ്റ്റ് ഒരു വില്ലേജ് ആണ്, ഒരു സ്മോൾ വില്ലേജ് ആണ് ഈ കാണുന്നത്. ഒരുപാട് പേര് ഡോഗ്സ് ഒക്കെ ആയിട്ട് വോക്കിനൊക്കെ വരുന്ന ഒരു പ്ലേസ് കൂടെയാണ് ഈ ഒരു വെമ്പറി ബീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നേരെ നമ്മൾ ബീച്ച് സൈഡിലേക്കാണ് വരുന്നത്. സൈഡില് നമ്മുടെ ബീച്ച്, ഒരുപാട് ഡോഗ്സ് ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി വന്നപ്പോ ഒരാളിനൊന്ന് കുളിക്കുന്നുണ്ടായിരുന്നു അല്ലേ ആ തണുപ്പത്ത്. ദേ അവിടെ കണ്ടില്ല ഒരു ഒറ്റപ്പെട്ട മല കണ്ട, ഒരു വലിയ മലയാണ്. അവിടെ ആരും ഇല്ല, താമസമൊന്നും ഇല്ല. ജസ്റ്റ് ആ ഒരു മല മാത്രമാണ് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. വേറെ ഒന്നും ഇല്ല ഇവിടെ, ആ ഒരു ഒരെണ്ണം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ടോർക്കയിൽ നമുക്ക് ഇതേപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഒരു കുട്ടിയും ഡോഗ്സ് ഒക്കെ ആയിട്ട് അവർ അവിടെ കളിക്കുന്നുണ്ട്. എനിക്ക് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ ആ ഒരു ബീച്ച് എന്ന് പറയുന്നത്. ഇതൊരു സാൻഡി ബീച്ച് ആണ്, മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ മറ്റേ നമ്മുടെ പെബിൾസ് ഇല്ലേ, ആ ഒരു പെബിൾസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡിലായിട്ട് ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ബീച്ചിലേക്ക് നമുക്ക് ഇതിലേ ഇറങ്ങി പോവാം. പിന്നെ അവിടെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട്, അതിലെ ശരിക്കും ഇറങ്ങി പോവാൻ പറ്റും. എങ്ങനെയുണ്ട് ബീച്ച്? അതിമനോഹരമായ ബീച്ച്, ഭയങ്കര സൃഷ്ട സാഹിത്യമാണോ? ഇതേപോലത്തെ പെബിൾസ് ഒക്കെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം ഭയങ്കര പരന്ന പെബിൾസാ, നോക്കിയേ, ഭയങ്കര ഷാർപ്പ് എഡ്ജസ്. ഇത് മൊത്തം മറ്റേ ഉണ്ടയല്ല, പരന്ന കല്ല മൊത്തം കിടക്കുന്നത്.
ആ ഒരു സാൻഡി ബീച്ചിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഒരുപാട് പേര് ഇവിടെ വരണതാണ് ശരിക്കും. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ രാത്രിയായിരുന്നു, അതുകൊണ്ട് തന്നെ വലുതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത് കാരണമാണ് നമ്മൾ ഇന്ന് വന്നത്. ഇവിടെ ഒരുപാട് പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ഇവിടം വരെയും വെള്ളമൊക്കെ കയറുന്നു, ഈ ഒരു ഏരിയ വരെയൊക്കെ വെള്ളം കയറുന്നു. അപ്പം ഈ പായലൊക്കെ ഇവിടെ വന്ന് കിടക്കും ഇങ്ങനെ. ഇവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലേ, ഇതേപോലെ ഒരുപാട് പായലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ഥലത്തായിട്ട് മൊത്തം കാണാൻ പറ്റും. കാണാനായിട്ട് അടിപൊളിയാ. പിന്നീട് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. നമ്മള് പണ്ട് നമ്മുടെ ഫോട്ടോസിലൊക്കെ കാണത്തില്ലേ അതേപോലത്തെ ഇമേജസ് ഒക്കെ നമുക്ക് ഇവിടെ വന്നാല് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ ആ ഒരു ബ്രിഡ്ജ്, ഒരു വുഡൻ ബ്രിഡ്ജ് ആണ്, അതിന്റെ അടിയിൽ കൂടെയാണ് ഈ ഒരു വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നത്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാ കാണാനായിട്ട്. ഇവിടുന്ന് ഈ ഒരു വെള്ളം ഇറങ്ങി നേരെ പോകുന്നത് കടലിലേക്കാണ്. കടലിലെ വെള്ളം നിറച്ചോണ്ടിരിക്കുക, അതും മലമുകളിൽ നിന്നായിരിക്കും. അവിടെ നമുക്ക് അങ്ങോട്ടേക്ക് മലയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, അവിടെ നിന്ന് ഒഴുകി വരണതാ. ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ രണ്ട് വഴിയുണ്ട്, ഇതിലേം കയറിപ്പം അതിലെ സ്ലോപ്പ് ഉണ്ട്, നമ്മുടെ വീൽചെയർ ആക്സസിന് വേണ്ടിയിട്ടുള്ള സ്ലോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു സൈഡിൽ നമുക്ക് കയറിപ്പോകാൻ പറ്റും. നോക്കി അടിപൊളി അല്ലേ, ഇവിടെ വന്ന് ഇങ്ങനെ നിക്കാൻ തന്നെ അടിപൊളി ഫീലാണ്. സൂര്യനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇതും കൊള്ളാം, ഒരു ചെറിയ തണുപ്പും കാറ്റും മഴയും കടലും എല്ലാം കൂടി. ജോൺസൺ മാഷിന്റെ പാട്ട് വേണോ? വേണ്ട, ഒരു കട്ടൻ കാപ്പി. സെറ്റായിരുന്നല്ലേ ആ ഒരു വെള്ളം ദേ ഇതേപോലെ. പക്ഷെ അവിടെ കാണാനായിട്ട് ഭംഗിയൊന്നുമില്ല, ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് കിട്ടുക. നോക്കിയേ ഇതേപോലെ നമുക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട്, ഇതിലേക്കൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാൻ പറ്റും, അത് ഓൾഡ് മിൽ കഫെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ അടച്ചിട്ടേക്കുവാണ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല വൈബ് അല്ലേ? താമസം കൊണ്ട് മാറ്റിയല്ലോ, വല്ലപ്പോഴൊക്കെ വന്ന് നിക്കാനാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. ഇവിടെ സാധനങ്ങളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും അല്ലേ. മേ ബി വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ രസമായിരിക്കും അല്ലേ. നോക്കിയേ എന്നെ രസം നോക്കിയേ, ആ ഒരു സൂര്യൻ ചാട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാണ്. ഇനി നമുക്ക് ഈ ഒരു മല കയറിയിട്ടാണ് നമുക്ക് ആ ഒരു പള്ളിയിലേക്ക് കയറേണ്ടത്. കണ്ടില്ലേ ഇവിടെ നമുക്ക് പബ്ലിക് ടോയ്ലറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം, ഫ്രീ ആണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഓൾഡ് മിൽക്ക് കഫേ എന്ന് പറഞ്ഞിട്ട് അതായത് ക്ലോസ് ആണല്ലോ. ഇവിടെ നമുക്ക് കുഞ്ഞൊരു ഗുഹയൊക്കെ കാണാം, പക്ഷെ ഇവിടെ ക്ലോസ്ഡ് ആയത്. ഇവിടെ ഒരു കുഞ്ഞു പൈപ്പൊക്കെ ഉണ്ട്. ഇവിടുത്തെ ടേബിളൊക്കെ കണ്ടോ, ഇതേപോലെ കല്ലിന്റെ ടേബിൾസ് ആണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ കല്ലുകൊണ്ടുള്ള സീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കഫേയിൽ നമുക്ക് പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ എന്തായാലും മേളിലേക്ക് കയറി പോവാം. ഇവിടെ നമുക്ക് ഇതേപോലെ റെയിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് പിടിച്ചു പിടിച്ചൊക്കെ കയറി പോവാം. അതേപോലെ തന്നെ ഇവിടെ വെമ്പറി മറൈൻ സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് കാണാൻ പറ്റും, പക്ഷെ അത് അടച്ചിട്ടേക്കുവാണ്, ഓപ്പൺ അല്ല. ഇവിടെ ഈ ഒരു ബീച്ചില് 1 May തൊട്ടിട്ട് 13 September വരെ ഡോഗ്സ് അലൌഡ് അല്ല ഈ ഒരു ബീച്ചിൽ. നമ്മൾ വന്നത് ആ ഒരു സൈഡിൽ നിന്നാണ്, അവിടെ മറ്റേ കുതിരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഇറങ്ങിയാണ് ഇതിലെ കയറി നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നത്. ഇവിടെ നമുക്ക് വെൽക്കം ടു വെമ്പറി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നോട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സ്റ്റാർ ഫിഷ്, പ്രോൺസ്, ലിംപറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്ന ആ ഒരു ഫിഷസിന്റെ മറ്റേ സംഭവങ്ങളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിലിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് നാഷണൽ ട്രസ്റ്റിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒരു വെമ്പറി ബീച്ച് എന്ന് പറയുന്നത്. ഇതൊരു സ്പെഷ്യൽ മറൈൻ കൺസർവേഷൻ ഏരിയ ആണ്. ഇവിടെ നമുക്ക് സമ്മറിലാണെങ്കിൽ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ വെമ്പറി വുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട്, അവിടെ കൂടെ നമുക്ക് ഫോറസ്റ്റ് വോക്ക് ഒക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഗ്യാരാ പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് ഉണ്ട്, അത് നമുക്ക് ഈ മലയുടെ പൊക്കത്താണ്. കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മലയുടെ പൊക്കത്ത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഈ കാണുന്നത് വെമ്പറിയിലുള്ള ഒരു മില്ലാണ്. അപ്പം നമ്മൾ ചിന്തിക്കും നമ്മൾ ഈ ഒരു ബീച്ച് സൈഡിൽ എന്തുകൊണ്ട് ഒരു മില്ല് വന്നേക്കുന്നു എന്ന് ചിന്തിക്കാം. പക്ഷേ ഇതിന് 150 പഴക്കമുള്ള ഒരു മില്ലാണ്. പിന്നെ ഈ ഗോതമ്പ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന പഴയൊരു മില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് ഈ മില്ല് ഒരു കഫേ ആയിട്ട് മാറിയത്. എനിക്ക് മനസ്സിലായി. ഇവിടെ നമുക്ക് ആ ഒരു മില്ലിന്റെ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. പണ്ടത്തെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു ഉള്ളത് കണ്ടില്ലേ, ആ ഒരു മില്ലിന്റെ മെഷീനറീസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ പൊക്കത്ത് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചില്ലേ ആ ഒരു പള്ളി, ആ ഒരു പള്ളി അതിന്റെ അടിയിലായിട്ടാണ് നമുക്ക് ഈ ഒരു മില്ല് കാണാൻ പറ്റുന്നത്. ഇപ്പം ഇത് കഫേയാണ്, ഈ കാണുന്നതാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇപ്പൊ മറ്റേ ആ ഒരു കറങ്ങുന്ന സാധനം ഒന്നും ഇവിടെ ഇല്ല, അതൊന്നും കാണാൻ പറ്റുന്നില്ല. ബാക്കി ആ ഒരു വീട് മാത്രമേ ആ ഒരു
വീട് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ദ ഓൾഡ് മിൽ കഫേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഒരു കുഞ്ഞി ബിൽഡിംഗ് പോലെ കാണാൻ പറ്റും, കഫേ പോലെ. ഇവിടെ നമുക്ക് ഐസ്ക്രീംസും കാര്യങ്ങളെല്ലാം കിട്ടും, ഇവിടെ കോഫി അങ്ങനെ ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, അല്ലാതെ ഫുഡുകളൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ആയിട്ട് കാർ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ആണെങ്കിൽ പേ ആൻഡ് ഡിസ്പ്ലേ ആണ്, അവിടെ മെഷീൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് അവിടെ പേ ചെയ്യാം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് കോസ്റ്റൽ പാതയും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇതിന്റെ മലയുടെ പൊക്കത്തേക്ക് അങ്ങനെ നമുക്ക് കയറി നടന്നൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഒരുപാട് ആൾക്കാർ ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്, കാരണം ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ നമുക്ക് കിടക്കുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഈ ഒരു വോക്കിന് വേണ്ടിയിട്ട് വരണതാണ്, ഈ ഒരു ഏരിയയിൽ ഡോഗ്സ് ഒക്കെ ആയിട്ടാണ് എല്ലാവരും മെയിൻ ആയിട്ട് വരുന്നത്. അങ്ങോട്ടേക്കൊക്കെ ഒരുപാടുണ്ട് പാർക്കിംഗ് ഏരിയാസ്, ആ അറ്റം വരെ നമുക്ക് പാർക്കിംഗ് ആണ്. എന്തായാലും നമുക്ക് ആ ഒരു പള്ളിയുടെ അകത്തേക്ക് കയറാം, അവിടുത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം, നല്ല അടിപൊളിയാണ്. ആ ഒരു പള്ളി നിൽക്കുന്ന ഒരു കുഞ്ഞു മലയുടെ പൊക്കത്ത് നമുക്ക് ഈ ഒരു മല ഇതിലേ നമുക്ക് കയറി. എനിക്കിത് കണ്ടിട്ടെന്താ തോന്നുന്നത്, എന്തോ ഡ്രാക്കുള സിനിമയുടെ എന്തോ എന്തോ നിഗൂഢതകളല്ലോ, നിഗൂഢം സംതിങ് എന്തോ നെഗറ്റീവ് എന്താണ്ടൊക്കെയുള്ള എന്തോ സംഭവമായിട്ട്. ഒരു പട്ടി അവിടെ നോക്കുന്നുണ്ട്, അവിടെ ഒരു പട്ടിക്കൂട്ടൻ ചെമ്മണ്ടതാട്ടോ. ഇതേപോലുള്ള വഴികളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു പട്ടി നമ്മുടെ നേരെ നടന്നു വരുന്നുണ്ട്, ആ പട്ടി മൊത്തം നനഞ്ഞിരിക്കുക. ഒരു കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ, എന്തുവാ ഈ യുകെയിലുള്ളവർക്കെ അത് ഈ വയസ്സായ അപ്പൂപ്പന്മാരാണേ പോലും അമ്മൂമ്മമാരാണെ പോലും ഭയങ്കര സ്റ്റാമിനയാ. അവര് ഈ മലയൊക്കെ അങ്ങ് സുഖമായി നടന്നു കയറി പോകും. എന്താണോ എന്തോ കഴിക്കുന്നത്, അവര് വേഗം എല്ലാ ദിവസവും നടക്കണോണ്ട് അവർക്ക് ഇങ്ങനെ സ്റ്റാമിന. ഈ ഒരു വഴിയെ നേരെ ചെല്ലുന്നതാണ് നമ്മുടെ ആ ഒരു പള്ളി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കുഞ്ഞു ഗേറ്റ് ഒക്കെ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോരാം. അപ്പൊ ഞാനോ ആരാണാവോ ഇങ്ങനത്തെ ഒരു ഗേറ്റ് കണ്ടുപിടിച്ചത്? എന്തുവാ ആരാണാവോ അങ്ങനത്തെ ഒരു ഗേറ്റ് കണ്ടുപിടിച്ചത്? കണ്ടല്ലേ, ഇവിടെ മൊത്തം ഇങ്ങനെ ആശുപത്രികളാണ് കാണാൻ പറ്റുന്നത്. ഒരുപാട് പേര് അടക്കിയിട്ടിട്ടുണ്ടല്ലേ. 1987 2001 ഒരാളുണ്ട്, 1975 അങ്ങനെ ഒരുപാട് എനിക്ക് എന്തോ എല്ലാം ഈ അടുപ്പിച്ചടുപ്പിച്ചാലേ ഇട്ടേക്കണേ. എന്തായിരിക്കും അങ്ങനെ ഇട്ടേക്കണേ. ഇവിടെ നമുക്ക് ആ ഒരു പള്ളി കാണാൻ പറ്റും, പക്ഷെ പള്ളിയൊക്കെ അടച്ചിട്ടേക്ക് വന്ന തോന്നണം. അത് ഇതിന്റെ പൊക്കത്തും നമുക്ക് ഒരുപാട് ശിംതേരികൾ കാണാൻ പറ്റും. ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാരൊക്കെ കടക്കണത് ഇവിടെ തന്നെയായിരിക്കും. മേ ബി മറ്റേ പ്രോഗ്രാം നടക്കുമ്പോഴേക്കും മറ്റേ ഗുഹയുടെ മറ്റേ വാതില് അതേപോലെ അതേപോലെ ഒരു വാതിലൊക്കെ നമുക്ക് ഇവിടെ കാണാം എന്നാണ് അതിന് പറയണത്. ഇവർക്ക് മാത്രം ഈ ഗ്രില്ലൊക്കെ കവേഡ് ചെയ്തിട്ട് കവേഡായിട്ട് അതിന്റെ അകത്താണ് അടക്കിയേക്കണേന്ന് തോന്നുന്നു. സൂസൈഡ് ചെയ്തവനാണോ? ഇനി ചെലപ്പോണ്ടല്ലോ, ചിലപ്പോ ഇഷ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. അങ്ങനെയാകാം. ഇതേപോലെ ഇഷ്ടം പോലെ ഈ പള്ളിക്ക് ചുറ്റും നമുക്ക് ഈ ഒരു ശിംതേരീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടക്കവരെയും അവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കേ, ഈ ആത്മാക്കളെല്ലാം ഇങ്ങനെ എണീറ്റ് ഇപ്പൊ നമ്മളെ നോക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കില് അങ്ങനെ നീ അതിന്റെ പൊക്കത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ആ ഒരു സൈഡിലേക്കൊക്കെ നമുക്ക് മൊത്തം ഈ ശിംതേരിയാണ് കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് പള്ളി ക്ലോസ് ആണെന്ന് നോക്കി ആണെന്ന് തോന്നണം അല്ലേ. പക്ഷെ ഇവിടുത്തെ ആ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ കൊള്ളാം അല്ലേ, കൂട്ടിയിട്ടേക്കാ പള്ളി. ഇവിടെ നമുക്ക് കുഞ്ഞൊരു ഗേറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കവാടം പോലെ. അവിടുന്ന് നമുക്ക് മേളിലേക്ക് കയറി പോയി കഴിഞ്ഞാല് ഇതേപോലെ ശിംതേരീസ് ആണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ കണ്ടാ നല്ല രസമില്ലേ, മൊത്തം പായലും പുല്ലൊക്കെ പിടിച്ചിട്ട് എന്നാ ഭംഗി കാണാൻ. അനു ഇത് കണ്ടോ, ആദം ജോൺ ഡാത്താണോ ഇതുപോലത്തെ? അത് യുകെയിലല്ലേ ഷൂട്ട് ചെയ്തേ, അതുകൊണ്ടാ എനിക്ക് നല്ല മിസ്റ്റീരിയസ് ആയിട്ടുള്ള പുരിശുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ദൈവമേ അധികനേരം ശിമിത്തരിൽ നിന്നുകൂടാ. ശരി, ഇവിടെ നമുക്ക് മുകളിലേക്കൊക്കെ കയറിപ്പോ, അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ അത്, ഈ ഒരു ശിംതേരി എന്ന് പറയുന്നത്. കൊള്ളാം, ഇവിടെ അത്യാവശ്യം കാണാനായിട്ടുണ്ട്. ഇതാണ് ആ ഒരു പള്ളിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു പള്ളിയാണ്, പക്ഷെ ഈ ഒരു സ്ഥലത്തായതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. കടലും മലയും എല്ലാം കൂടെ നമുക്കാണെങ്കിൽ ഇതിലെ ആ ഒരു ട്രെയിനിലേക്ക് പോകാനായിട്ടുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മലമുകളാണ്, നമുക്ക് ഇതിലെ കയറി ഒരു ഗേറ്റിലൂടെ നമുക്ക് കയറി പോകാൻ പറ്റും. നല്ല രസമില്ലേ, ഡോഗ്സ് ഒക്കെ ഇങ്ങനെ അറിയാണ്ട് കയറി പോകാതിരിക്കാൻ വേണ്ടിട്ടായിരിക്കും. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ രക്ഷയില്ല കേട്ടോ, നോക്കി എന്നാ ഭംഗിയാ. നമുക്ക് ഇങ്ങോട്ടേക്ക് എങ്ങാനും വല്ല താമസം മാറിയാലോ, നമ്മൾ ഇടയ്ക്ക് വന്ന് മീനും പിടിക്കാം.
മറ്റേ വളത്തില് മീൻ പിടിക്കാവോ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളാ. അതെ, അതിന്റെ പൊക്കത്ത് ഒരുപാട് വീടൊക്കെ കാണാൻ പറ്റും. അവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, അങ്ങനെ നമുക്ക് ഒരുപാട് എല്ലാരും പട്ടിയായിട്ട് ആ മലയുടെ പൊക്കത്തൂടെ ഒക്കെ നടന്നു പോകുന്നേ. അവിടുന്ന് വേറൊരാള് പറഞ്ഞു എന്റെ കയ്യിലും ഉണ്ട് ഒരു പട്ടി. നേരത്തെ സൂര്യൻ പോയിരിക്കുന്നു, ഇപ്പൊ സൂര്യൻ ചേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതേപോലുള്ള പാറകളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ മൊത്തം കാണാൻ പറ്റുന്നത്. വെള്ളം അടിച്ചിട്ട് മൊത്തം ഈ ഒരു പാറയുടെ ഷേപ്പ് എല്ലാം ഭയങ്കര സ്മൂത്ത് ആയ പോലെ കണ്ടില്ലേ. ഇതേപോലെ നമുക്ക് അയ്യോ ഷെല്ലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, പക്ഷെ ഇതെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുക, പറിക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ നമുക്ക് ഷെല്ലുകളെല്ലാം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഏയ് കണ്ടില്ലേ, ഏയ് ജീവനുണ്ട് ഇതിന്, അതിന്റെ അകത്തേക്ക് കയറിപ്പോയത്. പുറണാണെങ്കിൽ അതെ ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുക, ഇതിന് ജീവനുള്ളതാ. ഇതേപോലെ നമുക്ക് നടന്ന് നടന്ന് നമുക്ക് ആ ഒരു അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും. ഇതെല്ലാം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പാറയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോവാം. ഈ വെള്ളം അടിച്ച് വെള്ളം അടിച്ച് ഇതിപ്പോ ഭയങ്കര ഷാർപ്പായിട്ടുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ, പക്ഷെ അവിടെയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഭയങ്കര ഷാർപ്പായ ഇതെല്ലാം നമുക്കാണെങ്കിൽ ദഹരി കണ്ട. ഇവിടെ നമുക്ക് ഈ പരന്ന ഒരുപാട് കല്ലുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ ഇതേപോലെ പരന്നത് നമുക്ക് കിട്ടും. മൊത്തം വെള്ളമാണ്, ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം നമുക്ക് കിടപ്പുണ്ട്. അയ്യോ ഇതേ, പക്ഷെ എന്നാ പോലും ഇതേ ഇതുണ്ടാ, ആ ഒരു കടലിന്റെ അടുത്ത് വരെ നമ്മളിപ്പോ എത്തി. കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞാല് ആ ഒരു കടലിന്റെ അടുത്ത് വരെ എത്താൻ പറ്റും. ഇവിടെ എല്ലാം നമുക്ക് ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ഞൗണിക്കകൾ കാണാം. ഇതെല്ലാം ജീവനുള്ളതാണ്, ഇതെല്ലാം ഇതിനെല്ലാം ജീവനുണ്ട്. ഒരു കടലിന്റെ എഡ്ജ് വരെ നമ്മൾ എത്തി. ഇവിടെ നമ്മള് കൊറേ മറ്റേ ഇതൊക്കെ ഇല്ലേ, ആ ഒരു വെള്ളത്തിന്റെ അടിയിൽ കാണുന്ന പുല്ലും ഇതൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിവിടെ ജീവനുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും, ലൈവായിട്ടുള്ളത്. ഈ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ഈ ഒരു ബിൽഡിങ്സ് മൊത്തം, ഈ പള്ളിയും ഈ ഒരു വീടും അങ്ങനെ എല്ലാം തന്നെ ഈ പാറകളുടെ മുകളിലാണ് ഈ ഒരു വീടെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ അയ്യോ എന്നാ ഭംഗിയല്ലേ കാണാനായിട്ട്. ആ ചാട് ചാട്. പിന്നല്ല ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ. വേഗം വേഗം ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ നമുക്ക് കരയിലെത്താം. അതെ ചോട്ടിക്ക് ചോട്ടി. ഇതിലെ ഇതിലേ പോ, ഇതിലേ പോ, സിമ്പിൾ വഴിയൊന്നും പറ്റത്തില്ല. പോ 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 പോ. ഷൂ തന്നെ ഞാൻ. ഇതേപോലുള്ള ഒരുപാട് ഷെല്ലുകൾ നമുക്ക് ഇത് ഇവിടെ കിട്ടും. ഇത് കണ്ടില്ലേ നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? ആ അത് കൊള്ളാലോ. കുറച്ച് കല്ല് പറിക്കൊണ്ട് പോയായിരുന്നു അല്ലേ. നമ്മുടെ മീൻ ടാങ്കിൽ ഇടാം, നമ്മുടെ മീൻ ടാങ്കിൽ ഇടാം. ഇവരെന്തോ റിസർച്ച് ടീമാണ്, അവര് വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. സ്റ്റുഡൻസ് എന്തോ ആണ്, അപ്പം അതിന്റെ റിസർച്ച് പരിപാടിയൊക്കെ ആയിട്ട് അവരവിടെ ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ജാക്കറ്റിന്റെ പുറകിൽ അവരുടെ യൂണിവേഴ്സിറ്റിയുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ വന്ന വഴി മൊത്തം വെള്ളം കയറുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ വെള്ളം ഇറങ്ങിക്കിടക്കുന്ന കാരണമാണ് നമുക്ക് അങ്ങേ അറ്റം വരെ പോകാൻ പറ്റുന്നത്. കുറച്ചുകൂടെ വെള്ളം ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് പിന്നീടും നടന്നു പോകാൻ പറ്റും. പക്ഷെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ നടു ഒടിയും, കാരണം എല്ലാം ഈ ഷാർപ്പായിട്ടുള്ള സ്റ്റോൺസാണ്. വീണ് കഴിഞ്ഞാൽ നല്ല വീഴ്ചയായിരിക്കും, നല്ല രീതിയിൽ പരിക്ക് പറ്റാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര ബാലൻസിൽ നമുക്ക് കയറി പോകാൻ പറ്റും ഈസി ആയിട്ട്, സുഖമാണ്. തെന്നലും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല ഷാർപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചാടിച്ചാടി പോകാൻ പറ്റും. ഈ ഒരു ബീച്ചിലാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതേപോലെ ആൾക്കാർ കുളിക്കാനൊക്കെ വരും. ഈ തണുപ്പത്ത് എങ്ങനെ കുളിക്കണമെന്ന് എനിക്കറിയാൻ പറ്റാത്ത. ഇപ്പത്തെ ഇവിടെ രണ്ട് ചേച്ചിമാർ വന്നിട്ട് കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് അല്ലേ. അനുവേ അവരവിടെ കുളിച്ച് തിമിർത്ത് എൻജോയ് ചെയ്യണം. ഇങ്ങനെ പറ്റണോ എന്തോ തണുപ്പത്തല്ലേ. ആ പൊപ്പുരാണെങ്കിലുണ്ടല്ലോ, അവരാ പെമ്പിള്ളാര് കുളിക്കുന്ന കണ്ടിട്ട് അയാൾ ഇറങ്ങിയതാന്ന് തോന്നുന്ന. പക്ഷെ ആ പെമ്പിള്ളാര് മൈൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പം തിരിച്ചു കയറുമെന്ന്. ഈ പറയുന്ന ആളങ്ങോട്ട് വായുമ്പോഴും ചോക്കിയിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പൊ നോക്കിയപ്പോഴാണ് അപ്പപ്പനും ഇറങ്ങിപ്പോത് കണ്ടു. ഞാൻ വിളിച്ചു ദൈവ ആടുകളെല്ലാം ഇങ്ങനെ എന്റെ ആണോ എന്ന് ഞാൻ വിചാരിച്ചു. ഇച്ചിരി തണുപ്പായതുകൊണ്ടല്ലേ ഇറങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ പോയി ആദ്യം വെള്ളത്തിൽ ഓടിയാലോ. കൊള്ളാം. ഇപ്പൊ കണ്ണോത്ത് അങ്ങോട്ടാണുള്ളത് എന്റെ.
ഇവിടെ കണ്ടില്ലേ ഇതേപോലെ ആൾക്കാരൊക്കെ, ഇവിടുത്തെ ജോലിക്കാർ ഇവിടുത്തെ സ്റ്റാഫാണോ എന്ന് എനിക്കറിയത്തില്ല, അവർക്ക് ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവര് വന്നിട്ട് ഇതേപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് പെറുക്കിയിട്ട് അവരവരുടെ സറൗണ്ടിങ്സ് ഒക്കെ എപ്പോഴും ക്ലീൻ ആക്കിയിടാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ നാട്ടില് കഴിഞ്ഞ വട്ടം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് ഫോറിനേഴ്സ് എല്ലാം ഈ വേസ്റ്റ് എല്ലാം പെറുക്കി അല്ലേ, അതൊക്കെ വെച്ച് നോക്കുമ്പം നമുക്ക് എന്ത് നാണക്കേടാ അല്ലേ സത്യം പറഞ്ഞാല്. ഇവിടെ ഉള്ളവരൊക്കെ എന്ത് വൃത്തിയിലാണ് ഒരു കൊണ്ടു നടക്കണേ, ഇതേപോലെ വേസ്റ്റ് ഒക്കെ പെറുക്കി അവര് ബാഗിലാക്കി കൊണ്ടുപോയി കളയും. അതുപോലെ തന്നെ ഈ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ പട്ടി ഉണ്ടാവല്ലോ, അപ്പൊ ഈ പട്ടി എങ്ങാനും ഇവിടെ നമ്പർ 2 പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് തന്നെ, ഐ മീൻസ് ആ കൊണ്ടുനടക്കുന്ന ആൾക്കാർ തന്നെ അത് ഒരു കിറ്റിലാക്കി ഇവിടെ അടുത്തുള്ള ലിറ്റർ ബോക്സിൽ കൊണ്ടിടുകയൊക്കെ ചെയ്യും, അല്ലാതെ ഇവിടെ ഇട്ടിട്ട് പോകത്തൊന്നും ഇല്ല. ഇതൊക്കെയാണ് വെമ്പറി ബീച്ചിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായിട്ടുള്ള ബീച്ചാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു മലയുടെ പൊക്കത്തുള്ള പള്ളിയാണ്. ചുറ്റും നമുക്ക് ശിംതേരികളും നല്ല രസമാണ്. അത് നമ്മൾ മറ്റേ ആദം ചോൺ സിനിമയിൽ കണ്ടില്ലേ അതേപോലത്തെ ഫുൾ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഈ ബീച്ച് പൊക്കത്തിൽ നിന്ന് ബീച്ചൊക്കെ കാണാനായിട്ട് അടിപൊളി എന്ന് വെച്ചാൽ വേറെ ലെവലാ. എങ്ങനെയുണ്ട് ആ ഒരു ബീച്ചും കാര്യങ്ങളെല്ലാം നിനക്ക് ഇഷ്ടപ്പെട്ടത്? നല്ല രസമുണ്ട്, ഈ ബീച്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കല്ലുകളും പിന്നെ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ നമുക്ക് ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ്. പിന്നെ ആ ഒരു ആ നിഗൂഢമായ ആ പള്ളി, ആ പള്ളിയും കൊള്ളായിരുന്നു. പള്ളി കൊള്ളാം അല്ലേ, പള്ളി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവിടെ കുരിശ് കണ്ടില്ല അല്ലേ, അതെന്തോ നിഗൂഢമായ ഏതോ പള്ളി. എന്തോ കുരിശുണ്ടല്ലോ അവിടെ ഫ്രണ്ടിലുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളി ഒരു ബീച്ച് ആണ്. അപ്പൊ അത് നിങ്ങളെ കൂടെ കാണിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നത് തന്നെ. ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള ബീച്ചാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ നല്ല ക്ലൈമറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ വന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ മഴയൊക്കെ പെയ്ത് എന്നാൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യനും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം കുഴപ്പമില്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ, അത് അങ്ങനെയല്ലേ പറയുന്നത്? നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, അങ്ങനെയല്ലല്ലോ. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ Do follow us on Instagram as well. Kaijo. Akella. Padipichella ja parnittu. Appo idakkiyana visheshangal karyangal appo adutha video idu kaana appo idarikkum bye. Bye.